Hi friends, nama pudhiya video like ellarku swagatham. Appo nammal innatha video ennu vechchaal Rx100 inde charithram parayunna oru video aanu. Appo nammal video like ellarku swagatham. അപ്പോൾ നമ്മുടെ Rx100 ന്റെ കഥ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് യമഹയെ കുറിച്ചൊന്ന് അറിയാം. യമഹ കമ്പനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കടന്നു വരുന്നത് 1980കളുടെ ആദ്യമാണ്. അവരുടെ അന്താരാഷ്ട്ര വിപണിയിൽ വലിയ വിജയമായിരുന്ന RD350 എന്ന് പറയുന്ന ഒരു മികച്ച ബൈക്ക് ആൾട്ടർ ചെയ്തിട്ടാണ് ഇന്ത്യൻ വിപണിയിലേക്ക് യമഹ കടന്നു വരുന്നത്. തുടങ്ങിയ സമയങ്ങളിൽ എക്സ്കോർട്സ് എന്ന ഒരു ചെറിയൊരു ട്രാക്ടർ കമ്പനിയുമായി ചേർന്നാണ് യമഹ ഇന്ത്യൻ വിപണിയിൽ വിൽപ്പന ആരംഭിച്ചത്. RD350 വളരെ മികച്ചൊരു ബൈക്കായിട്ടും യമഹ പ്രതീക്ഷിച്ചൊരു വിജയം RD350ക്ക് നേടാനായില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് RD350യുടെ കുറഞ്ഞ മൈലേജും വലിയ വിലയുമായിരുന്നു. ഇന്ത്യൻ വിപണിയിൽ RD350 ഒരു പരാജയമായിരിക്കുമ്പോഴാണ് യമഹ മറ്റൊരു സാധ്യത കണ്ടെത്തുന്നത്. ഇന്ത്യൻ വിപണിയെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴാണ് യമഹ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ വിപണിയിൽ വലിയ രീതിയിൽ വിൽപ്പന നടത്തുന്നത് 100cc ബൈക്കുകളാണ്. അങ്ങനെ തങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു 100cc ബൈക്ക് ഇന്ത്യൻ വിപണിയിലേക്ക് ലോഞ്ച് ചെയ്യിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 1985 യമഹ അവരുടെ 100cc ബൈക്ക് ലോഞ്ച് ചെയ്തു. അതായിരുന്നു നമ്മുടെ യുവാക്കളുടെ ഹരമായി മാറിയ Rx100. ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ വിപണിയിലെ ഒരു പുതിയ ബ്രാൻഡായിരുന്നു യമഹ. അതുകൊണ്ട് തന്നെ യമഹയ്ക്ക് ഇന്ത്യയിൽ മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് CKD ഇമ്പോർട്ട് വഴിയായിരുന്നു യമഹയുടെ ആദ്യ പതിപ്പുകളൊക്കെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. CKD ഇമ്പോർട്ട് എന്ന് വെച്ചാൽ ഒരു ബൈക്കിൻ്റെ A to Z പാർട്സ് ഒരു പാക്കായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതിനെയാണ് CKD ഇമ്പോർട്ട് എന്ന് പറയുന്നത്. ഈ രീതിയിലായിരുന്നു ആദ്യ സമയത്ത് Rx100 ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തിരുന്നത്. അങ്ങനെ CKD പാക്കുകൾ അൺബോക്സ് ചെയ്ത് ഇന്ത്യയിൽ വെച്ച് അസംബിൾ ചെയ്താണ് Rx100 വിപണിയിൽ എത്തിച്ചിരുന്നത്. അതുകൊണ്ട് 1985 കാലഘട്ടത്തിൽ ഇന്ത്യൻ വിപണിയിൽ എത്തിയിരുന്ന Rx100 ബൈക്കുകളുടെ ഗിയർ ചേസിൽ മെയ്ഡ് ഇൻ ജപ്പാൻ എന്നായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നായത് Rx100 ഇന്ത്യയിൽ വലിയ വിജയമായതിന് പിന്നാലെയാണ്. അങ്ങനെയാണ് യമഹ ഇന്ത്യയിൽ അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റുകളൊക്കെ ആരംഭിക്കുന്നതും പൂർണ്ണമായി ഇന്ത്യൻ നിർമ്മിത Rx100കൾ വിപണിയിൽ എത്തിക്കുന്നതും. Rx100ന്റെ 3 കളർ വേരിയൻറ്റുകളാണ് അന്ന് ഇന്ത്യയിൽ എത്തിയിരുന്നത്. പീകോക്ക് ബ്ലൂ, ചെറി റെഡ്, മെറ്റാലിക് ബ്ലാക്ക് എന്നീ കളറുകളാണ് വിപണിയിൽ എത്തിയിരുന്നത്. ഇന്ത്യൻ വിപണിയിൽ ലോഞ്ച് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ Rx100 യുവാക്കളുടെ ഹരമായി മാറിയിരുന്നു. അതിന് പ്രധാന കാരണം Rx100ന്റെ ഫീച്ചേഴ്സ് തന്നെയായിരുന്നു. ഹൈ പവർ ഔട്ട്പുട്ട്, ഹൈ ആക്സിലറേറ്റിംഗ് പവർ, ഇതുകൂടാതെ വളരെ ലൈറ്റ് വെയ്റ്റ് ആയ ബോഡി ആയിരുന്നു Rx100 ഉണ്ടായിരുന്നത്. ഇതൊക്കെ തന്നെയാണ് Rx100നെ ജനപ്രിയമാക്കുന്നതിൽ പ്രധാന പങ്കു വഹിച്ചിരുന്നത്. ആ സമയത്ത് Rx100നെ പോക്കറ്റ് റോക്കറ്റ് എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. അതിന് കാരണം ഇന്ത്യൻ വിപണിയിൽ ഏതൊരു 100cc ബൈക്കിനേക്കാളും വളരെ പെട്ടെന്ന് തന്നെ 0 to 100 സ്പീഡിലെത്താൻ Rx100നെ കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ റേസേഴ്സൊക്കെ വലിയ രീതിയിൽ Rx100നെ ഉപയോഗിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ Rx100 എത്രമാത്രം പ്രസിദ്ധി നേടിയിരുന്നോ അതിനൊപ്പം തന്നെ നെഗറ്റീവും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാരണം ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് വലിയ രീതിയിൽ Rx100 യൂസ് ചെയ്യുകയുണ്ടായിരുന്നു. ചെയിൻ സ്നാച്ചിങ്, റോബറി ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നത് അന്ന് Rx100 ആയിരുന്നു. ഇന്ത്യൻ വിപണിയിൽ Rx100 വലിയ വിൽപ്പന ഉണ്ടായിരുന്നു എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം ഇതിനുണ്ട്. അതായത് Rx100 എന്ന് പറയുന്നത് ഒരു അഫോർഡബിൾ ബഡ്ജറ്റ് ബൈക്ക് ആയിരുന്നില്ല. ആ കാലഘട്ടത്തിൽ അതിൻ്റെ വില 20,000 താഴെയായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലവുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം 70,000 to 80,000 രൂപ റേറ്റ് വരും. ആ റേറ്റിലുള്ള ഒരു വണ്ടിയാണ് ഈ രീതിയിൽ ഇന്ത്യയിൽ ട്രെൻഡായതും വലിയ വിൽപ്പന നടത്തിയതും. ഇതാണ് Rx100ന്റെ പ്രത്യേകതകളിൽ ഒന്ന്. ഏകദേശം 11 വർഷം ഇന്ത്യൻ വിപണിയെ അടക്കുവാനതിന് ശേഷം 1996 യമഹ Rx100 നിർമ്മാണം അവസാനിപ്പിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പൊല്യൂഷൻ എമിഷൻ കൺട്രോൾ ലോസ് ആയിരുന്നു. Rx100ന്റെ സക്സസർ ഇറക്കി ഇന്ത്യൻ വിപണിയെ വീണ്ടും പിടിച്ചെടുക്കാമെന്നായിരുന്നു യമഹ വിചാരിച്ചിരുന്നത്. എന്നാൽ അടുത്ത ബൈക്ക് ലോഞ്ച് ചെയ്തതോടെ ആ പ്രതീക്ഷ പൂർണ്ണമായും അവസാനിച്ചു. Rx-G എന്നൊരു 132cc മോഡലാണ് Rx100ന് ശേഷം യമഹ ലോഞ്ച് ചെയ്തത്. യമഹ എന്ന കമ്പനിയോടുള്ള വിശ്വാസം കൊണ്ടും Rx100ന്റെ വിജയം മുന്നിലുള്ളത് കൊണ്ടും കസ്റ്റമേഴ്സ് Rx-G വാങ്ങിയിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ Rx-G-യുടെ നിർമ്മാണം അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് യമഹ എത്തി. ഇഗ്നീഷ്യൻ പ്രോബ്ലം എന്നൊരു മാനുഫാക്ചറിംഗ് ഡിഫക്റ്റോടു കൂടിയാണ് Rx-G വിപണിയിൽ എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ Rx-G വാങ്ങിയവർക്കും അതുപോലെ യമഹയ്ക്കും ഒരു സമ്പൂർണ്ണ പരാജയമായിരുന്നു.
RX-ജിയുടെ പരാജയത്തിന് ശേഷം കുറവുകളെല്ലാം പരിഹരിച്ച് അതിന്റെ മറ്റൊരു ഫോമായ RX-135മായി യമഹ തിരിച്ചെത്തി. അതും തരക്കേടില്ലാത്ത വിൽപ്പന നടന്നെങ്കിലും RX-100 എന്ന് പറയുന്ന ലെജൻഡറി ബൈക്കിന്റെ മാജിക് ആവർത്തിക്കാൻ ആ ബൈക്കിന് കഴിഞ്ഞില്ല. പിന്നീട് RX-135 ഫൈവ് ഗിയർ മോഡലും യമഹ പരീക്ഷിച്ചു നോക്കിയെങ്കിലും RX-100 വിപണിയിൽ നേടിയെടുത്തൊരു സ്ഥാനം RX സീരീസിൽ വന്ന ഒരു ബൈക്കിനും പിന്നീട് നേടിയെടുക്കാനായില്ല. അപ്പം നമ്മുടെ RX-100 കുറിച്ചുള്ള ആ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വയ്ക്കുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പം നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.